350 സീരീസിൽ എതിരാളികളില്ലായിരുന്ന റോയൽ എൻഫീൽഡിന് ഒരു മികച്ച ഒരു എതിരാളിയായിരുന്നു ഹോണ്ട CB350 ഹൈനസും RS-ഉം. എല്ലാ വണ്ടിപ്രാന്തന്മാർക്കും വണ്ടിപ്രാന്തികൾക്കും ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഡൽഹിയിലെ ഹോണ്ടയുടെ ഒരു ഇവൻറ്റിലാണ്. ഇന്ന് പുതിയ വണ്ടിയൊന്നുമല്ല, എന്നാൽ പുതിയ വണ്ടിയിൽ അല്ലെങ്കിൽ പഴയ വണ്ടിയിൽ തന്നെ ഒരു വ്യത്യസ്തമായ 6 കിറ്റുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഹോണ്ട. അതേതൊക്കെയാണെന്ന് നമുക്കറിയാം. 4 കിറ്റുകൾ CB350 ഹൈനസിനും 2 കിറ്റുകൾ RS-നും വേണ്ടിയാണ്. സോ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ 4 വേരിയൻറ്റുകൾ, അതായത് 4 ആക്സസറികൾ CB350 ഹൈനസിനും 2 ആക്സസറി കിറ്റുകൾ RS-നും വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുന്നത് കഫെ റൈസർ കസ്റ്റം എന്ന മോഡലാണ്. കഫെ റൈസർ കസ്റ്റം എന്ന് പറയുന്ന പോലെ തന്നെ ഇത് CB350 ഹൈനസിന് ലഭിക്കുന്ന ആക്സസറി കിറ്റാണ്. ഇതിൻ്റെ അകത്ത് വരുന്നത് വീൽ സ്ട്രിപ്സ് വരുന്നുണ്ട്, മെയിൻ സീറ്റ്, അതായത് സിംഗിൾ സീറ്റാണ്. സിംഗിൾ സീറ്റിൽ തന്നെയാണ് ഇത്, ഒരു ബാക്ക് കൗള് വരുന്നുണ്ട്, സിംഗിൾ സീറ്റാണ്. സിംഗിൾ സീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല വളരെ ക്രിഷ്യൻഡ് ആയിട്ടുള്ള സീറ്റാണ്. അതുപോലെ തന്നെ സൈഡ് കവർ ഗാർണിഷ്, എൻജിൻ അപ്പർ പൈപ്പ്സ്, ലോവർ പൈപ്പ്സ്, ഫ്രണ്ട് ഫോർക്ക് ബൂട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ഈ ആക്സസറി കിറ്റിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന ഒരു സാധനം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വൈസർ വരുന്നുണ്ട്. കഫേ റൈസർ എന്ന പേര് പോലെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വളരെ മനോഹരമായൊരു ഹാൻഡിൽ ബാറും ഈ ആക്സസറി കിറ്റിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒരു ഹെഡ് ലാമ്പ് കൗള് വരുന്നുണ്ട്, ബാക്ക് സീറ്റ് കൗള് വരുന്നത് പോലെ തന്നെ ഒരു ഹെഡ് ലാമ്പ് കൗള് വരുന്നുണ്ട്. സോ ഇതാണ് CB350 ഹൈനസിന് ഹോണ്ട നൽകിയിരിക്കുന്ന ആദ്യത്തെ ആക്സസറി. അടുത്തതായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് CB350 ഹൈനസിൻ്റെ ടൂറർ കസ്റ്റം എന്ന ആക്സസറി കിറ്റാണ്. ഈ ആക്സസറി കിറ്റിൻ്റെ വില 17,600 രൂപയാണ്. അതിൻ്റെ അകത്ത് വരുന്നത് മെയിൻ സീറ്റ് തന്നെയാണ്. മെയിൻ സീറ്റ് എന്ന് പറയുമ്പോൾ വളരെ നല്ല അടിപൊളി കുഷിൻഡ് സീറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ പുറകിലൊരു കാരിയർ വരുന്നുണ്ട്, വളരെ മനോഹരമായ ഒരു ഹാൻഡിൽ ബാർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു നക്കിൾ ഗാർഡ് ഈ ആക്സസറി കിറ്റിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈഡ് സ്റ്റെപ്പാണ് ടൂറർ മോഡൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു വൈഡ് സ്റ്റെപ്പ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിയർ കാരിയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും വളരെ അട്രാക്റ്റീവായിട്ട് ഈ കിറ്റിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് വൈസറാണ്. അതുപോലെ തന്നെ ടൂറർ കിറ്റ് തന്നെ ആയതുകൊണ്ട് വളരെ പ്രാക്ടിക്കാലിറ്റിക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് പുറകിൽ ഒരുപാട് ലഗേജുകൾ നമുക്ക് വെക്കാൻ കഴിയുന്ന തരത്തിലൊരു റിയർ കാരിയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നക്കിൾ ഗാർഡിൻ്റെ കാര്യം പറഞ്ഞു. എൻജിൻ അപ്പർ പൈപ്പ്, ലോവർ പൈപ്പ് എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു വൈഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കിറ്റിൻ്റെ വില 17,600 രൂപയാണ്. അടുത്ത മോഡൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മോഡൽ എന്നല്ല, അടുത്ത കിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹൈനസിൽ തന്നെ വരുന്ന സോളോ കരിയർ എന്ന് പറയുന്ന ഒരു കിറ്റ് തന്നെയാണ്. സോളോ കരിയറിൻ്റെ വില എന്ന് പറയുന്നത് 16,200 രൂപയാണ്. അതിൽ മെയിനായിട്ട് തന്നെ മെയിൻ ഒരു വീൽ സ്ട്രിപ്പ് വരുന്നുണ്ട്, മെയിൻ സീറ്റ് എന്ന് പറഞ്ഞാൽ സോളോ സീറ്റ് തന്നെയാണ്. അതിൻ്റെ പുറകിൽ ഒരു സിംഗിൾസിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ, സിംഗിൾസിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെ ഒരു സോളോ സീറ്റാണ്. പുറകിൽ നമുക്ക് കാരിയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലഗേജുകൾ വെക്കാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഇടയുണ്ട്. നമുക്ക് പിന്നെ ഒരു സോളോ ട്രിപ്പൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലത് തന്നെയാണ്. അത് ഇതിലും ഈ കിറ്റിൽ വരുന്നത് ഫ്രണ്ട് ഫോർക്ക് ബൂട്ട് വരുന്നുണ്ട്, ഗ്രിപ്പ് ആൻഡ് മീറ്റർ വൈസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വൈസർ തന്നെയാണ് വരുന്നത്. അതായത് ഒരു മീറ്റർ വൈസർ എന്ന് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു മീറ്റർ വൈസർ വരുന്നുണ്ട്. പുറകിൽ കാരിയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡ് കവർ ഗാർണിഷ് വരുന്നുണ്ട്. ഈ കിറ്റിൻ്റെ വില എന്ന് പറയുന്നത് 16,200 ആണ്. അടുത്ത ആക്സസറി കിറ്റ് എന്ന് പറയുന്നത് ഹൈനസിന് വേണ്ടിയിട്ടുള്ളതല്ല, CB350 RS-ന് വേണ്ടിയിട്ടുള്ള കിറ്റാണ്. അതിൻ്റെ കിറ്റിൻ്റെ വില എന്ന് പറയുന്നത് 17,500 രൂപയാണ്. കിറ്റിൽ വരുന്നത് വീൽ സ്ട്രിപ്സ്, അതുപോലെ തന്നെ സീറ്റ് സിംഗിൾ സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഹെഡ് ലാമ്പ് കൗള് വരുന്നുണ്ട്. അതുമാത്രമല്ല ഒരു സൈഡ് കവർ ഗാർണിഷും ഇതിനും ഈ RS-ൻ്റെ ഈ കിറ്റിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രിപ്പ് എൻഡ് കൊടുത്തിട്ടുണ്ട്. വീൽ സ്ട്രിപ്സിൻ്റെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ബോഡി കളറിന് ചേരുന്ന ഒരു വീൽ സ്ട്രിപ്സ് തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 17,500 രൂപയാണ്. അടുത്ത കിറ്റ് വരുന്നത് ഹൈനസ് CB350 വേണ്ടി തന്നെയാണ്. അതായത് ഈ കിറ്റിൽ മെയിനായിട്ട് ഇത് ഒരു നല്ല അടിപൊളി ഒരു കുഷിൻഡ് സീറ്റാണ്. ഇപ്പം നമ്മൾ സിറ്റി റൈഡ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് പുറകിൽ പില്ലിയന് നല്ല ഒരു സപ്പോർട്ട് തരാനായിട്ട് ഒരു ബാക്ക് റെസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല വൈഡ് സ്റ്റെപ്പ് തന്നെയാണ് ഇതിനും ഈ കിറ്റിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ എൻജിൻ അപ്പർ പൈപ്പ്, ലോവർ പൈപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഫോർക്ക് ബൂട്ട് ഈ കംഫർട്ട് കസ്റ്റംസിനും ഈ കിറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. നക്കിൾ ഗാർഡ് കംഫർട്ട് കസ്റ്റം ആക്സസറീസിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലോങ് വൈസറാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഈ കിറ്റിൻ്റെ വില എന്ന് പറയുന്നത് 16,500 രൂപയാണ്. എന്തായാലും നമുക്ക് ലാസ്റ്റ് ആക്സസറീസ് അല്ലെങ്കിൽ ലാസ്റ്റ് ആക്സസറീസിലേക്ക് പോവാം.
ലാസ്റ്റ് ആക്സസറി കിറ്റ് എന്ന് പറയുന്നത് എസ് യു വി കസ്റ്റം എന്ന് പറയുന്ന ആക്സസറി കിറ്റാണ്. ഇപ്പോൾ എല്ലാ വിപണിയിലും എല്ലായിടത്തും എസ് യു വിയുടെ മയമാണല്ലോ. അതുകൊണ്ട് തന്നെ ഹോണ്ട ഒരു എസ് യു വി കസ്റ്റം ആക്സസറി കിറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 7500 തന്നെയാണ്. 7500 രൂപയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു എസ് യു വി, ഒരു റഗഡ് ഫീലിംഗ് നൽകുന്ന ഒരു കിറ്റ് തന്നെയാണ് എസ് യു വി കസ്റ്റം കിറ്റ്. അതിൽ വരുന്നത് വീൽ സ്ട്രൈപ്പ്, ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് മുൻപ് നമ്മൾ കണ്ട കഫേ റൈസർ ഇതിൻ്റെ കിറ്റിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെ ഇതിൽ എസ് യു വി കിറ്റിലുണ്ട്. അതായത് വീൽ സ്ട്രൈപ്പ്സ്, അതുപോലെ തന്നെ നക്കൾ ഗാർഡ്, നക്കൾ ഗാർഡിന് തന്നെ എഞ്ചിൻ അപ്പർ പൈപ്പ്, ലോവർ പൈപ്പ്, അതുപോലെ തന്നെ ഒരു മീറ്റർ വൈസർ ഈ എസ് യു വി കസ്റ്റം കിറ്റിലുമുണ്ട്. എന്തായാലും പേര് പോലെ തന്നെ ഒരു അടിപൊളി അല്ലെങ്കിൽ ഒരു എസ് യു വി ഫീല് തരുന്ന ഒരു കിറ്റ് തന്നെയാണ് എസ് യു വി കസ്റ്റം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനായിട്ട് പുതിയ ഹൈനസ് അല്ലെങ്കിൽ CB350RS വാങ്ങുന്നതും വേണ്ട, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് പോലും നമുക്ക് ഈ കിറ്റ് ആഡ് ചെയ്യാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഇത്രയാണ് ഹോണ്ട തങ്ങളുടെ CB350 ഹൈനസിനും RS അവതരിപ്പിച്ചിരിക്കുന്ന 6 കിറ്റുകൾ. എന്തായാലും കൂടുതൽ കിറ്റുകളെക്കുറിച്ച് അറിയാനും അല്ലെങ്കിൽ വാഹനത്തെക്കുറിച്ച് അറിയാനുമായിട്ട് കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് പെപ്പെ സൈനിങ് ഓഫ്.